റെയ്സിയുടേത് രക്തം പുരണ്ട കൈകളെന്ന് അമേരിക്ക, അമേരിക്ക പിശാചിന്റെ കൂട്ടുകാരനെന്ന് ഇറാൻ. വാക്കുപോരുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല, നിലപാടുകൾ ഇപ്പോഴും ഇറാൻ ഉറക്കത്തന്നെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്ര നേതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് അനുശോചിക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു പ്രവർത്തനം, അമേരിക്കയ്ക്ക് പിന്തുണയില്ലാത്ത ഒരു രാജ്യത്തിലെ ഭരണാധികാരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയാറുണ്ട്. വെനിസുലയുടെ പ്രസിഡന്റായിരുന്ന ഷാവേസ് മരണപ്പെട്ട സമയത്ത് ഇതേ സമീപനമായിരുന്നു അമേരിക്കയുടേത് ഉണ്ടായിരുന്നത്. സദ്ദാം ഹുസൈനെ പിടികൂടിയ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് നിങ്ങളോട് വിവരങ്ങൾ അന്വേഷിച്ചിരിക്കുന്നു, സുഖവിവരങ്ങൾ അന്വേഷിച്ചിരിക്കുന്നു എന്നാണ് സൈനിക കമാൻഡർ ആദ്യം തന്നെ കളിയാക്കിക്കൊണ്ട് സദ്ദാം ഹുസൈനോട് പറഞ്ഞത്. അത് ലിബിയയുടെ പ്രസിഡന്റ് കേണൽ ഖദ്ദാഫിയെ പിടികൂടിയ സമയത്തും, ഈജിപ്തിന്റെ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കിനെ അട്ടിമറിച്ച സമയത്തും, സിറിയയിൽ ആഭ്യന്തര കലാപം ഉണ്ടായ സമയത്തൊക്കെ അമേരിക്കയുടെ സമീപനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ പറഞ്ഞത് ദേശീയ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബിയാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത്, റെയ്സിയുടേത് രക്തം പുരണ്ട കൈകളെന്ന്. അപ്പൊ എങ്ങനെയാണ് രക്തം പുരണ്ടത് എന്ന് ചോദിച്ചാൽ, പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി ഹമാസിനെ ഇറാൻ സഹായിക്കുന്നു എന്നതാണ് അതിന്റെ യഥാർത്ഥപരമായിരിക്കുന്ന അർത്ഥവാക്യം. അപ്പോ ഇസ്രായേൽ ഇങ്ങോട്ട് വെടിവെച്ചാൽ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ പാടില്ല, നിന്നു കൊടുക്കണം. സ്ഫോടനം നടത്തിയാൽ നമ്മൾ മരിച്ചു കൊടുക്കണം എന്ന നിലപാടാണ് അമേരിക്കയുടെ. അതായത് ജൂത വിഭാഗത്തെ ആക്രമിക്കുന്നതിലുള്ള മാനസികപരമായിരിക്കുന്ന പ്രയാസം അമേരിക്കയുടേത് യഥാർത്ഥത്തിൽ ജോൺ കിർബി പ്രകടിപ്പിക്കുകയായിരുന്നു എന്ന് സാരം. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് അമേരിക്കയെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം. എന്താണ് അമേരിക്ക എന്നുള്ളതും അവരുടെ പ്രവർത്തനങ്ങളും സമീപനങ്ങളും ഒഴിവുള്ള സമയത്ത് യഥാർത്ഥത്തിൽ ഈ ദേശീയ സുരക്ഷാ നേതാവ് എന്ന് പറയുന്ന വ്യക്തി അല്ലെ വക്താവ് എന്ന് പറയുന്ന ആള് ജോൺ കിർബി മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ച് വർഷങ്ങളേക്ക് പിറകിലോട്ട് പോയാൽ ആരുടെ കയ്യിലാണ് രക്തക്കറയുള്ളത്, ആരാണ് പിശാചിന്റെ സുഹൃത്ത് അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 1945 നടന്ന ആണവ സ്ഫോടനം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും, അവിടുന്ന് തുടങ്ങാം, അവിടുന്ന് മുന്നോട്ടുള്ളത് അവിടെ നിൽക്കട്ടെ. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും പിന്നീട് 9-ാം തീയതിയും രണ്ട് സ്ഫോടനങ്ങൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും. മരണപ്പെട്ടത് 129,000 മുതൽ 226,000 വരെ മനുഷ്യന്മാരും, പിന്നീട് മറ്റുള്ള മൃഗങ്ങളും ജീവജാലങ്ങളും സസ്യങ്ങളും, അങ്ങനെ ഭൂമി ആമ്പറം മറിഞ്ഞിരിക്കുന്ന ഒരു വലിയ ദുരന്തമുണ്ടാക്കിയത് അമേരിക്കയാണ്. അമേരിക്കയെ ആരെങ്കിലും ഭീകരവാദികളെന്നോ തീവ്രവാദികളെന്നോ വിളിക്കാറുണ്ടോ? വിളിക്കാറില്ല. കാരണം അവർ വലിയ ആധിപത്യം നേടിക്കഴിഞ്ഞു ആ കാലത്ത്. ശക്തിയും ധൈര്യവും അതോടൊപ്പം തന്നെ ആയുധങ്ങളും ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ ഒന്നും വെല്ലുവിളിക്കാറില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി നമ്മൾ പാലസ്തീനിലേക്ക്, 2023 കാലഘട്ടത്തിൽ ഒക്ടോബർ 7-ാം തീയതി നടന്ന അക്രമത്തോടനുബന്ധിച്ച് പാലസ്തീനിൽ മരിച്ച പാലസ്തീനികളുടെ എണ്ണം 35,000-ത്തിനും 36,000-ത്തിനും ഇടയിലാണ്. ഈ മരണത്തിൽ പല ഘട്ടങ്ങളിലായി ദക്ഷിണാഫ്രിക്കയും യു എൻ സഭയിലും ഉന്നയിക്കപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവര് പറഞ്ഞിരിക്കുന്ന സത്യം എന്ന് പറയുന്നത്, അത്രയും ആളുകളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങളിൽ 90% അമേരിക്കൻ നിർമ്മിത ആയുധമാണ് എന്ന് വെച്ചാൽ അമേരിക്കയാണ് ജൂത വിഭാഗമായിരിക്കുന്ന ഇസ്രായേലിന് ആയുധം നൽകുന്നത്. അത് ആയുധം വെച്ചുകൊണ്ടാണ് പാലസ്തീനികളെ കൊന്നെടുക്കുന്നത്. ആ പ്രവൃത്തി ചെയ്തത് മുഴുവൻ അമേരിക്കയാണ്. 1 മണിക്കൂർ അമേരിക്ക ഇസ്രായേലിന് പിന്തുണ പിൻവലിച്ചാൽ അപ്പം അവസാനിക്കാനേ ഉള്ളൂ നിലവിലെ യുദ്ധം എന്ന് പല കുറി പല ഘട്ടങ്ങളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യു എൻ സഭയിൽ തന്നെ വന്ന ചർച്ചയിൽ രാഷ്ട്രത്തിലെ വിദേശകാര്യ മന്ത്രിമാർ തന്നെ ഈ അഭിപ്രായം പറഞ്ഞതാണ്. പിന്നീട് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് മുസ്ലിം രാജ്യത്തിലേക്ക് നോക്കുമ്പോൾ ഇറാഖ്, സിറിയ, സുഡാന്, അഫ്ഗാന്, പാലസ്തീന്, വെനിസുല, ഈജിപ്ത്, അങ്ങനെ നീണ്ടു പോകുന്ന രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ മൂലം മരണപ്പെട്ട വ്യക്തികളെക്കുറിച്ച് അല്ലെ വ്യക്തികളുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും തിട്ടമില്ല.
ഇത് ഒരു കൂട്ടം രാജ്യങ്ങൾ മാത്രമാണ്, ഇനിയും ഒരുപാട് കൂട്ടം രാജ്യങ്ങൾ വേറെയും വേറെയും പറയാനുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അമേരിക്കയുടെ കൈവശത്തിൽ നിന്ന് ആയുധം വാങ്ങാതിരിക്കുക, അമേരിക്കയോട് അമേരിക്കയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങളോ അഭിപ്രായങ്ങളോ പറയുന്ന സമയത്ത് അവർ ശത്രു രാജ്യമായി. അമേരിക്ക എത്ര മോശപ്പെട്ട പ്രവൃത്തി ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്താൽ സൗഹൃദ രാജ്യമായി. അപ്പോൾ അതിനനുസരിച്ചുള്ള സഹായങ്ങളൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ അമേരിക്ക ചോദ്യം ചെയ്യാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല, എതിർക്കാൻ പാടില്ല. എന്താണോ അവർ പറയുന്നത്, അവർ പറയുന്നത് അംഗീകരിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ അംഗീകരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് അറബ് രാജ്യങ്ങളും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യത്ത് പുരോഗതി ഉണ്ട്, പക്ഷേ രാജ്യത്തിൻ്റെ അകത്ത് പ്രതിരോധപരമായിരിക്കുന്ന സംവിധാനമോ അതല്ലെങ്കിൽ ആയുധപരമായിരിക്കുന്ന ക്രോഡീകരണമോ ഉണ്ടാക്കാൻ അമേരിക്ക സാധിക്കുകയില്ല. കാരണം അമേരിക്കയുടെ ആളുകൾ എപ്പോഴും ആ രാജ്യത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നുറപ്പാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുമായി ഏറ്റുമുട്ടിക്കൊണ്ട് സൈനികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു എന്നുള്ളിടത്താണ് ഇറാന്റെ വിജയമുണ്ടാവുന്നത്. അപ്പൊ ഇപ്പോ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി കൊല്ലപ്പെട്ടു, അത് ഏതു തരത്തിലാണ് എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് പറയാവുന്നതാണ്. എന്നാൽ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് അമേരിക്കയുടെ അവരുടെ രക്തം പുരണ്ട നിലപാടുകൾ അവരുടെ ശരീരത്തിൽ മാത്രമല്ല അവരുടെ നാവിലും അവരുടെ കാഴ്ചയിലും അവരുടെ കേൾവിയിലും ചോര പുരണ്ടിരിക്കുന്നു നിരപരാധികളുടേത് എന്നുള്ളത് ഉറപ്പാണ്. അതിനോടനുബന്ധിച്ചാണ് മരണപ്പെട്ട ഇറാന്റെ പ്രസിഡന്റിനെ പരാമർശിച്ചുകൊണ്ട് രക്തം പുരണ്ട കൈപ്പത്തിയാണ് അല്ലെങ്കിൽ രക്തം പുരണ്ട കൈകളാണ് എന്ന് പരാമർശിക്കുമ്പോൾ അവരുടെ മാനസികപരമായിരിക്കുന്ന ഒരു അവസ്ഥ മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിന് തങ്ങളില്ലെന്ന് അമേരിക്ക പറയുന്നതിന്റെ കാര്യം, അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള സർവ്വ ആധിപത്യത്തിന് നേരെയും ഇറാൻ ആക്രമിക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇറാഖാണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും സർവ മേഖലയിലും രാജ്യങ്ങളിലെ സർവ മേഖലയിലും അവർക്ക് ആധിപത്യമുണ്ട്, അവർക്ക് എയർപോർട്ടുണ്ട്, അവർക്ക് സൈനിക സംവിധാനങ്ങളുണ്ട്. ഇതിനു നേരെ തീർച്ചയായിട്ടും ഇറാന്റെ അക്രമം വരും. അത് ഉറപ്പായതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഞങ്ങൾ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇസ്രായേലും പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ ഒന്നോ രണ്ടോ മിസൈൽ വിട്ടു എന്നൊക്കെ പറയുന്നു. അതിന് ഇറാൻ അതിന് പ്രതികരിച്ചത് കുട്ടികളുടെ കളിപ്പാട്ടം പോലെ എന്തോ ഒന്ന് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു, ഞങ്ങൾക്കത് അറിയില്ല എന്ന തരത്തിലാണ്. അപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിച്ചിട്ടില്ല. എന്നിട്ട് അവർ ലോകത്തിന് മുൻപിൽ അവരിങ്ങനെ രക്തം പുരണ്ടവരായി ആരോപിക്കുന്നു. മുൻപ് കാലത്തൊക്കെ ഈ ആരോപണത്തിന് സ്ഥിരീകരണം ഉണ്ടായിരുന്നു. കാരണം മറച്ച് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രാജ്യങ്ങൾ കുറവായിരുന്നു എന്ന് മാത്രമല്ല, അത് പ്രാധാന്യത്തോടുകൂടി ഒരു റിപ്പോർട്ടായിട്ട് വരാനുള്ള സാധ്യതയും കുറവായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിലൊക്കെ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന പല മീഡിയകളും പത്രങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും സപ്പോർട്ടായിട്ട് മാത്രം എഴുതുന്നതായിരുന്നു. അതിന് ബദലായിരിക്കുന്ന മറ്റൊരു സംവിധാനങ്ങളും അറേബ്യൻ രാജ്യങ്ങളിലോ മുസ്ലിം രാജ്യങ്ങളിലോ മൂന്നാം ലോക രാജ്യങ്ങൾക്കോ ഇല്ലായിരുന്നു എന്നതിനാൽ ലോകത്തോട് അമേരിക്ക പറയുന്ന അല്ലെ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്ന നിലപാടുകൾ മാത്രം ലോകം ശരിവെക്കുമായിരുന്നു എന്നുള്ള സത്യമാണ്. ഇപ്പൊ തന്നെ അമാസ് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം മുൻപേ അവർ പറഞ്ഞു വരുന്നതാണ്. ഇസ്രായേൽ ഞങ്ങളുടെ ഭൂമിയെ ആക്രമിക്കുന്നു, ഞങ്ങളിൽപ്പെട്ട ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു, അവരുടെ മൃതദേഹം തട്ടിക്കൊണ്ടുപോകുന്നു, അതിനുശേഷം അവരുടെ മൃതദേഹത്തിൽ ആന്തരികാവയവങ്ങൾ കവരുന്നു. ഇതൊന്നും പ്രാധാന്യമായ രീതിയിൽ ചർച്ചയിൽ വന്നിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വിശ്വാസയോഗ്യമല്ല എന്ന് ആര് കേട്ടാലും മനസ്സിലാവും എന്നതിനാലാണ്. ആരെങ്കിലും മൃതദേഹം തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കഥകൾ കേട്ടിട്ടുണ്ടോ? അത് ഇസ്രായേലിലെ ജൂതന്മാർ മാത്രം ചെയ്യുന്നതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരിൽ ആന്തരികാവയം കവരുന്നു. ഇന്ന് അത് ലൈവായിരിക്കുന്ന രീതിയിൽ ലോകം കണ്ടുകൊണ്ടിരുന്നു. പല ആശുപത്രി ആക്രമണത്തിലും അവർ മരണപ്പെട്ടു പോയിരിക്കുന്ന പലസ്തീനുകളുടെ മൃതദേഹം അവരുടെ സൈനിക വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നതും 50-60 പേരുടെ മൃതദേഹം പിന്നീട് പലസ്തീനുകൾക്ക് തിരിച്ചു നൽകുന്നതും അവരുടെ ആന്തരികാവയവങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ലോകത്തോട് തെളിവ് സഹിതം ഹമാസിന്റെ ആളുകൾ പറയുന്നതും അത് ലോകം വിശ്വസിച്ചതും കണ്ടതാണ്. അപ്പൊ അത്രക്ക് പാപക്കറ പുരണ്ട കൈകളാണ് ഇസ്രായേലിൻ്റെതും ഈ അമേരിക്കയുടേതും എന്നുള്ളത് ലോകം അടയാളപ്പെടുത്തിയതാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അതുകൊണ്ട് പിശാചിന്റെ സുഹൃത്താണ്. എന്താണോ പിശാചിന് വേണ്ടി ചെയ്യേണ്ട സഹായം, അതല്ലെങ്കിൽ പിശാജ് ചെയ്യുന്ന പ്രവർത്തനം എന്താണോ അതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ ലോകത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോന്നല്ല, കുറെ മുമ്പ് തന്നെ
അമേരിക്കയെ എതിർക്കാത്ത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുരോഗമനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും. എന്നാൽ അവർക്ക് ശക്തി സംഭരിക്കാൻ പ്രതിരോധ സംബന്ധമായിരിക്കുന്ന കാര്യം വരുന്ന സമയത്ത് അവരത് പിറകോട്ടടിക്കുമെന്ന് മാത്രമല്ല, ഈ കാര്യം ഇനി ആവർത്തിച്ചാൽ നിങ്ങളുടെ രാജ്യം ഭരണ അട്ടിമറി നടത്തും എന്ന് പോലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരുപാട് രാജ്യങ്ങൾ അറേബ്യൻ മേഖലയിൽ ഇപ്പോഴുമുണ്ട്. 2 വർഷങ്ങൾക്ക് ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് അറേബ്യൻ മേഖലയിൽ ഒന്നടങ്കം സംയുക്തമായ രീതിയിൽ സമാധാനത്തിലുള്ള ആണവായുധ നിർമ്മാണത്തിന് വേണ്ടി അനുമതി നൽകണം എന്ന് പറഞ്ഞ് എന്ന് അറേബ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യ യു എൻ സഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തെ അമേരിക്ക തള്ളി. പിന്നീട് അമേരിക്കയുമായുള്ള സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിന് ആണവായുധം നിർമ്മിക്കാൻ അധികാരം നൽകണം. മാത്രം അതിനവർ പറയാൻ കാരണം മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇസ്രായേലിന്റെ കൈവശത്തിലുണ്ട്, ഈ ഞങ്ങളുടെ ഈ ഇറാന്റെ കൈവശത്തിലുണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു അവരുടെ കൈവശത്തിലുണ്ട്, ഞങ്ങൾക്കും അത് അനിവാര്യമാണ് എന്ന് പറഞ്ഞ സമയത്ത് അത് നൽകുകയില്ല എന്ന് കൃത്യമായ രീതിയിൽ തുറന്നു പറയുകയും ചെയ്തു അമേരിക്ക. അപ്പോൾ സൈനികപരമായ രീതിയിലോ പ്രതിരോധ സംബന്ധമായ രീതിയിലോ ഉയരാൻ വേണ്ടി അറബ് രാജ്യങ്ങളെ സമ്മതിക്കുകയില്ല എന്നുള്ളിടത്താണ് അമേരിക്കയുടെ നിലപാടുകളുള്ളത്. ഈ നിലപാടിനെയാണ് ഇറാൻ ചോദ്യം ചെയ്തത്. അങ്ങനെ പറയുന്ന സമയത്ത് അവർ ജൂതന്റെ ശത്രുവാകും, ജൂതന്റെ ശത്രുവാകുന്ന സമയത്ത് റെയ്സിയുടെ കയ്യിൽ രക്തക്കര പുരളും എന്ന് അല്ലെ പുരണ്ടിട്ടുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ചരിത്രത്തെ കൃത്യമായ രീതിയിലും വ്യക്തമായ രീതിയിലും മനസ്സിലാകാത്ത വ്യക്തികളാണ് ഇപ്പോഴും അമേരിക്ക ഭരിക്കുന്നത് എന്നുള്ള ഉറപ്പാണ്. അത് ജോൺ കിർബിയുടെ കാര്യത്തിൽ അത് 100% ശരിയുമാണ്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 മാസമായി ഫലസ്തീന്റെ ഇസ്രായേലിന്റെ വിജയത്തിന് വേണ്ടി ആകമയിഞ്ഞുകൊണ്ട് ശ്രമം നടത്തുന്നു, വലിയ യുദ്ധങ്ങൾ നടത്തുന്നു, എവിടെയും വിജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മുമ്പിൽ മഹാരാജ്യമായിരിക്കുന്ന അമേരിക്ക നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നതിന്റെ പ്രയാസവും സങ്കടവും വിഷമവുമാണ് യഥാർത്ഥത്തിൽ ജോൺ കിർബി പങ്കുവെച്ചത് എന്നുള്ളത് അയാൾക്ക് തന്നെ കൃത്യമായ രീതിയിൽ അറിയാവുന്ന കാര്യമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്.